ിലേക്ക് സ്വാഗതം. അങ്ങനെ 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് T20 വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 2007 അവർക്ക് ആദ്യമായി ലഭിക്കുന്നത്. 2014 അതിന്റെ അടുക്കളയിലേക്ക് എത്തിയെങ്കിൽ പോലും അവർക്ക് തോറ്റ് പിന്മാറേണ്ട വന്നു. എങ്കിൽ 2024 അവർക്ക് ആ T20 വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞു. SA തോപ്പിച്ചുകൊണ്ടാണ് എന്തായാലും അവർ അത് നേടുന്നത്. അതായത് അവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ റൺസ് ഒക്കെ സ്കോർ ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ച് 176 റൺസ് ആണ് അവർ സ്കോർ ചെയ്തത് 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ നിന്ന്. പക്ഷെ SA ആണെങ്കിൽ ആകെ എടുത്തതെന്ന് പറയാൻ കഴിയത്തില്ല. 7 റൺസിനാണ് ജയിക്കുന്നത് ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ച് 169 റൺസ് മാത്രം അവർക്ക് വിട്ടുകൊടുത്തോളൂ 8 വിക്കറ്റ് നഷ്ടത്തിൽ. ആദ്യം തന്നെ ഒരു കിടിലം മാച്ച് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ. എന്നാലും 176 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ ആദ്യം ഇറങ്ങിയ രോഹിത് ശർമ്മയും അതേപോലെ തന്നെ വിരാട് കോഹ്ലി അവിടെ നിന്ന് കളിക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. അവസാനം വരെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ട വരും. അവസാനം നല്ലൊരു അടിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഔട്ടായി പോകുന്നത്. രോഹിത് ശർമ്മ ആണെങ്കിൽ 9 റൺസും അതേപോലെ തന്നെ വിരാട് കോഹ്ലി 76 റൺസും ഋഷഭ് പന്ത് 0 റൺസിനും സൂര്യകുമാർ യാദവ് 3 റൺസിനും അക്സർ പട്ടേൽ 47 റൺസോളം എടുത്തു. അക്സർ പട്ടേലും വിരാട് കോഹ്ലിയും നല്ലൊരു കോമ്പിനേഷനിൽ ആയിരുന്നു അടിച്ചോണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് അക്സർ പട്ടേൽ ഒരു റൺഔട്ട് ആവുകയും അതിനെ തുടർന്ന് പിന്നെ വിരാട് കോഹ്ലി അത് കഴിഞ്ഞ് ഔട്ട് ആവുകയും ചെയ്തു. പിന്നെ ശിവൻ ഡ്യൂബ് 27 റൺസിന് മടങ്ങിപ്പോയി. അവസാനം ഹർദിക് പാണ്ഡ്യ ഒരു 5 റൺസൊക്കെ എടുത്തു. എങ്കിൽ ജഡേജ വന്ന് അവസാനം ഒരു 6 അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതും അവസാനം ഔട്ടായി പോകുന്നെന്ന് വേണമെങ്കിൽ 2 റൺസിന് ഔട്ടായിപ്പോയി. മൊത്തം 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസോളമാണ് ഇന്ത്യ എടുത്തത്. ഇന്ത്യ സംബന്ധിച്ച് 20 ഓവറിൽ നിന്ന് അവർക്ക് അത് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ആദ്യം ഇറങ്ങിയ ഹെൻഡ്രിക്സ് ആണെങ്കിൽ 4 റൺസും ഡീകോക്ക് ആണെങ്കിൽ 39 റൺസും മാർക്രം ആണെങ്കിൽ 4 റൺസും സ്റ്റംസ് ആണെങ്കിൽ 31 റൺസും ക്ലാസനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെ ആയിരുന്നു വേണമെങ്കിൽ പറയുന്നത്. 52 റൺസോളമാണ് ടീമിന് വേണ്ടി സ്കോർ ചെയ്ത് കൊടുക്കുകയെന്ന് നോക്കേണ്ടതാണ്. മില്ലർ ആണെങ്കിൽ 21 റൺസും കേശവ മഹാരാജനാണ് അവസാനം നിന്നത്. ലാസ്റ്റ് 2 റൺസുമായിട്ട് നോട്ട് ഔട്ട് ആകാൻ തുടർന്നു. എന്നാൽ റബാദ വന്ന് അദ്ദേഹം ഔട്ടായി. ആ റബാദയുടെ ക്യാച്ച് പിടിച്ചത് സൂര്യകുമാർ യാദവ് ആണ്. അത് കിഡിലെ ഒരു ക്യാച്ചാന്ന് പറയാതിരിക്കാനും കൂടെ വയ്യ. എന്നാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യ ജയിച്ചതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ വിചാരിച്ച് കളി തോറ്റെന്ന് വിചാരിച്ചായിരുന്നു. എന്ന് വെച്ചാൽ ക്ലാസ്സിനൊക്കെ അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു അവിടെ കാഴ്ച വെച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തായാലും നല്ലൊരു മൂമെന്റ് തന്നെയായിരുന്നു. ഹർദിക്കിനെ സംബന്ധിച്ചും ഹർദിക്കിന്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഹർദിക് പാണ്ഡ്യ ഇല്ലെങ്കിൽ ഈ മാച്ച് ജയിക്കത്തില്ലെന്നായിരുന്നു വേണമെങ്കിൽ പറയേണ്ടത്. ഹർദിക് പാണ്ഡ്യ ആയിരുന്നു അവസാനത്തെ ഓവർ ഇത്ര മനോഹരമായി എറിഞ്ഞതെന്ന് വേണമെങ്കിൽ പറയേണ്ടവരും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ കണ്ടിരുന്നു. ഓക്കെ, ബൈ.